ഒരു തവണ പോലും പോവാത്ത ഒരു റൂട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ ഇന്റർമീഡിയറ്റ് ഡീവിയേഷൻ പോയിന്റ്സ് ഇന്റർമീഡിയറ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് മാപ്പിൽ അടയാളപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ച് ഏകദേശം ധാരണ ഉണ്ടാക്കി വെക്കുക. അത് ഡ്രൈവർക്കും കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്കും അത്തരം സ്ഥലത്തെക്കുറിച്ച് ഒരു ഏകദേശം ധാരണയുണ്ടെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ എവിടെയെങ്കിലും ഒരു ഡീവിയേഷൻ വന്നാൽ അത് പെട്ടെന്ന് സ്ഥലം ഏതാണെന്നും ഇനി സെബാസ്റ്റ്യനാണ്. ഡിജിറ്റൽ മാപ്പുകളെ സംബന്ധിച്ച് ഒരുപാട് ആശങ്കകൾ പലരും പങ്കുവെച്ചു കണ്ടു. ഡിജിറ്റൽ മാപ്പുകൾ രാത്രി യാത്രയ്ക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താനുള്ള സാഹചര്യം ഉണ്ടാകുമോ എന്ന ആശങ്ക പലരും പങ്കുവയ്ക്കുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ രാത്രി യാത്രകൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ യാത്ര ചെയ്യുന്ന ദൂരത്തെക്കുറിച്ചും നമ്മൾ യാത്രക്കിടയിൽ കവർ ചെയ്യുന്ന റൂട്ടിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ചും ഡീവിയേഷനെക്കുറിച്ചും ഒക്കെ ഏകദേശ ധാരണ നമുക്കുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ആ ഡിസ്റ്റൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ സാധാരണയിൽ ഇത്തരം യാത്രകൾക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലത്തും സ്വന്തമായി ഡ്രൈവ് ചെയ്ത് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള യാത്രകളിലുണ്ടായ അനുഭവത്തിൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രധാനമായിട്ടും പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ കാഞ്ഞിരപ്പള്ളിക്കോ പാലയ്ക്കോ ഒക്കെ പോവുകയാണെങ്കിൽ അതെനിക്ക് പരിചയമുള്ള റൂട്ടാണെങ്കിൽ പോലും രാത്രി യാത്രകളിൽ ഞാൻ മാപ്പിനെ ആശ്രയിക്കാറുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഒരു ഡീവിയേഷൻ വന്ന് വേറെ റൂട്ടിലേക്ക് അറിയാതെ മാറിപ്പോകുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ചെയ്യുക, ഞാൻ പുറപ്പെടുന്ന സ്ഥലം മുതൽ എത്തിച്ചേരേണ്ട സ്ഥലം വരെയുള്ള ഡെസ്റ്റിനേഷൻ കൊടുത്ത് മാപ്പിൽ സെർച്ച് ചെയ്ത് അതിൽ വരുന്ന കുറേ റൂട്ടുകളിൽ നിന്ന് എനിക്ക് പോകാൻ താല്പര്യമുള്ള എനിക്ക് ഡ്രൈവ് ചെയ്യാൻ കംഫർട്ട് എന്ന് തോന്നുന്ന ഒരു റൂട്ട് തിരഞ്ഞെടുക്കുകയാണ് ആദ്യപടി. ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന റൂട്ടിൽ പ്രധാനപ്പെട്ട ഡീവിയേഷൻ പോയിന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. പറ്റുമെങ്കിൽ ചിലപ്പോൾ പുതിയ റൂട്ടാണെങ്കിൽ, അതായത് ഒരു തവണ പോലും പോവാത്ത ഒരു റൂട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ ഇന്റർമീഡിയറ്റ് ഡീവിയേഷൻ പോയിന്റ്സ് ഇന്റർമീഡിയറ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് മാപ്പിൽ അടയാളപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ ഓരോ സ്ഥലവും നമുക്ക് കവർ ചെയ്യുമ്പോൾ ഓരോ ആദ്യത്തെ ഒരു ഇന്റർമീഡിയറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ 50 കിലോമീറ്റർ കഴിയുമ്പോഴാണെങ്കിൽ അപ്പോൾ അത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ദൂരം കവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതുവരെയുള്ള യാത്ര പക്കയാണെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഇന്റർമീഡിയറ്റ് ഡെസ്റ്റിനേഷൻ കൊടുക്കാനുള്ള പ്രൊവിഷൻ മാപ്പിലുണ്ട്. അത് ഉപയോഗിച്ചാൽ ഒരു പരിധി വരെ ഒരു പരിചയമില്ലാത്തൊരു റൂട്ടിൽ പോകുമ്പോൾ സഹായകമാകും. മാത്രമല്ല എവിടെയെങ്കിലും റീറൂട്ട് ചെയ്ത് മാറിപ്പോയാലും നമുക്ക് ആ കറക്റ്റ് സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ ഇത് സഹായിച്ചേക്കും. മറ്റൊന്ന്, മാപ്പിൽ സെലക്ട് ചെയ്തെടുത്ത റൂട്ടിൽ കുറേയധികം സ്ഥലങ്ങൾ നമുക്ക് സൂം ചെയ്തെടുത്താൽ കാണാൻ പറ്റും. അപ്പം നമ്മൾ കടന്നു പോകുന്ന റൂട്ടിലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ച് ഏകദേശം ധാരണ ഉണ്ടാക്കി വെക്കുക. അത് ഡ്രൈവർക്കും കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്കും അത്തരം സ്ഥലത്തെക്കുറിച്ച് ഒരു ഏകദേശം ധാരണയുണ്ടെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ എവിടെയെങ്കിലും ഒരു ഡീവിയേഷൻ വന്നാൽ അത് പെട്ടെന്ന് സ്ഥലം ഏതാണെന്നും ഇനി നിയർബൈ ആയിട്ട് വരുന്ന അടുത്ത ഡെസ്റ്റിനേഷൻ എന്താണെന്നും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ അത് സഹായകരമാകും. അപ്പം പോകുന്ന റൂട്ടിലുള്ള സ്ഥലങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ് അടുത്ത സ്റ്റെപ്പ്. പിന്നെ റൂട്ട് തിരഞ്ഞെടുക്കുന്ന സമയത്ത് പ്രധാന റോഡുകൾ ഉൾപ്പെട്ട റോഡുകൾ തന്നെ തിരഞ്ഞെടുക്കുക, പ്രത്യേകിച്ചും രാത്രി യാത്രയിൽ. അതുപോലെ ടോൾ ഉള്ളത് കൊണ്ട് മാത്രം മെയിൻ റോഡ് ഒഴിവാക്കി സമീപത്തെ ചെറിയ റോഡ് സെലക്ട് ചെയ്ത് ഉൾവഴിയിലൂടെ കയറി വീണ്ടും ടോളിനെ ബൈപ്പാസ് ചെയ്ത് കയറി വരുന്ന റോഡുകളൊക്കെ പല സ്ഥലത്തും ഉണ്ട്. പക്ഷെ പലപ്പോഴും ദീർഘദൂര യാത്രകളിൽ പ്രത്യേകിച്ചും പരിചിതമല്ലാത്തൊരു സ്ഥലത്ത് അതൊന്നും രാത്രി യാത്രയിൽ ഉചിതമായിരിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എപ്പോഴും മെയിൻ റോഡുകൾ തന്നെ സെലക്ട് ചെയ്യുക. ഒന്നോ രണ്ടോ കിലോമീറ്റർ ലാഭിക്കുന്നതുകൊണ്ട് ദീർഘദൂര യാത്രയിൽ കാര്യമായ ഒന്നും നമുക്ക് സേവ് ചെയ്യാനില്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ യാത്ര പുറപ്പെടുന്നത് മുതൽ എത്തിച്ചേരേണ്ട സ്ഥലം വരെ എത്താനായിട്ട് എത്ര സമയം വേണ്ടി വരും എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഏകദേശം ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ഈ അമിത വേഗതയൊന്നും എടുക്കാതെ തന്നെ ബാലൻസ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് സേഫ് ആയിട്ട് എത്താൻ കഴിയും. മറ്റൊന്ന്, രാത്രി യാത്ര ചെയ്യുന്ന സമയത്ത് പലർക്കുമുള്ള ആശങ്കയാണ് ഉറങ്ങിപ്പോകാനുള്ള സാധ്യത. അപ്പോൾ ഈ ഉറങ്ങിപ്പോവുക എന്ന് പറയുന്നത് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഡ്രൈവർക്കുണ്ടാകുന്ന ക്ഷീണം കൊണ്ട് അല്ലെങ്കിൽ റോഡിൻ്റെ കണ്ടീഷൻ മോശമായതുകൊണ്ട് ചിലപ്പോൾ സ്വമേധയ ടയർഡായി പോകുന്നതുകൊണ്ടും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഡ്രൈവർക്കൊരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഡ്രൈവർ റെസ്റ്റ് എടുക്കുക. ഡ്രൈവർ ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ അയാൾക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് കുറച്ച് സമയം ഉറങ്ങാനായിട്ടുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിക്കുക. ഞാൻ എൻ്റെ യാത്രയിൽ പൊതുവേ ചെയ്യാറ് രാത്രി യാത്രയാണ്. ഡ്രൈവ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു തടസ്സം വരുന്ന രീതിയിൽ ഉറക്കം വരികയാണെങ്കിൽ ചിലപ്പോൾ ചില സ്നാക്സ് ഒക്കെ കരുതി വെച്ചിട്ടുണ്ടാകും, അത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. എന്നിട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഉറക്കം വരുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തൊട്ടടുത്ത പമ്പ് വരെ ഓടിച്ചെത്തി അവിടെ വണ്ടി നിർത്തിയിട്ട് കുറച്ച് സമയം ഉറങ്ങാൻ കഴിയുമെങ്കിൽ ഉറങ്ങി ഒരല്പം ഒരു 10-15 ചുവടൊന്ന് നടന്ന് ശരീരം ഒന്ന് ഫ്രീ ഒക്കെ ആക്കി ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടാവും, അവിടെ പോയി ഒന്ന് മുഖമൊക്കെ കഴുകി എന്താണോ ഒരു റീഫ്രഷ്മെൻറ്റിന് വേണ്ടുന്ന ആ കാര്യങ്ങളൊക്കെ ചെയ്ത് സമാധാനമായിട്ടാണ് വീണ്ടും യാത്ര തുടങ്ങുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉചിതമായ രീതിയിൽ ആലോചിച്ചിട്ട് ചെയ്യുക. കഴിയുന്നതും വിജനമായ റോഡ് സൈഡിലൊന്നും വാഹനം നിർത്തി ഇറങ്ങാനോ അവിടെ കിടന്ന് ഉറങ്ങാനോ ശ്രമിക്കുക. ഏതെങ്കിലും പമ്പുകളോ
അതേപോലെയുള്ള ലൈവ് ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥലങ്ങൾ സെലക്ട് ചെയ്യുക. ഞാൻ പൊതുവെ യാത്രകളിൽ പെട്രോൾ പമ്പുകളാണ് സെലക്ട് ചെയ്യാറ്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പലപ്പോഴും യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് മാപ്പ് റെഡിയാക്കി റൂട്ട് സെറ്റ് ചെയ്തു, അത് നമുക്ക് ഓഫ്ലൈനായിട്ട് സേവ് ചെയ്ത് വെച്ച് അതിനെ ഫോളോ ചെയ്ത് നമുക്ക് യാത്ര പുറപ്പെടാവുന്നതാണ്. അപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ ഫെയിലായാലും നമുക്ക് ആ റൂട്ടിലൂടെ കൃത്യമായി കടന്നു പോകാൻ പറ്റും. പക്ഷേ ചില സ്ഥലങ്ങളിൽ റോഡ് ഡീവിയേറ്റ് ചെയ്ത് എന്തെങ്കിലും മെയിൻ്റനൻസ് നടക്കുന്നതുകൊണ്ടോ മറ്റെന്തെങ്കിലും ട്രാഫിക് തടസ്സങ്ങൾ കൊണ്ടോ ചിലപ്പോൾ നമ്മൾ പോകുന്നതിനിടയിൽ യാത്ര ഡൈവേർട്ട് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ അങ്ങനെ പോവുകയാണെങ്കിൽ തിരിച്ച് എവിടെയാണ് ചെന്ന് കയറുന്നതെന്ന് നമ്മളുടെ മാപ്പിൽ എവിടെയായിരിക്കാം ചെന്ന് കയറുന്നതിനെ കുറിച്ചൊരു ധാരണ നമുക്കുണ്ടാവണം. അപ്പോൾ അതിന് ആദ്യമേ തന്നെ നമ്മൾ ഏകദേശം സ്ഥലം നോക്കി വെക്കുന്നത് കൊണ്ട് നമുക്ക് അത്തരത്തിലൊരു ഐഡിയ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ കിട്ടുകയാണെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ലാതെ ഡീവിയേറ്റ് ചെയ്ത് കടന്നു പോകാൻ കഴിയും. ഇത്രയൊക്കെ തന്നെയാണ് മാപ്പുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഞാൻ സാധാരണയിൽ രാത്രി യാത്രയിൽ മാപ്പിൽ വോയിസ് അലേർട്ട് എനേബിൾ ചെയ്ത് വെക്കാറുണ്ട്. പ്രത്യേകിച്ച് പരിചയമില്ലാത്ത റൂട്ടിലൂടെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ വോയിസ് അലേർട്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ ഈ വോയിസ് അലേർട്ട് വയ്ക്കുന്ന സമയത്ത് നമുക്കൊരു ജംഗ്ഷൻ തിരിയേണ്ട ഒരു ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു അലേർട്ട് വരും, അടുത്ത ഒരു ജംഗ്ഷൻ വരുന്നുണ്ട്, അവിടുന്ന് ലെഫ്റ്റോ റൈറ്റോ ഒക്കെയാണ് നിങ്ങൾക്ക് പോകേണ്ടത്, അതുകൊണ്ട് തയ്യാറായിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് അലേർട്ടാവും. അപ്പം വോയിസ് അലേർട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഓടിക്കുന്ന ചില ആളുകളുണ്ട്. പ്രത്യേകിച്ച് രാത്രി യാത്രയിലാകുമ്പോൾ കൂടെയുള്ള യാത്രക്കാർക്ക് അസൗകര്യം ഉണ്ടാകുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് ഓഫ് ചെയ്ത് വെക്കുന്നത്. പക്ഷെ പരിചയമില്ലാത്ത റൂട്ടാണെങ്കിൽ ഇത് ഓഫ് ചെയ്ത് വെക്കുന്നത് അപകടം ക്ഷണിച്ചു വരുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പരിചയമില്ലാത്ത റൂട്ടിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ നിങ്ങൾ മാപ്പിനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മാപ്പിലെ വോയിസ് അലേർട്ട് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. രാത്രി യാത്രയിൽ പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ റോഡിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. ചിലപ്പോഴൊക്കെ റോഡിന് കുറുകെ ഇങ്ങനെ ഒഴുകി പോകുന്ന സാഹചര്യം അല്ലെങ്കിൽ കുറേയധികം ദൂരത്തോളം റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യമൊക്കെ പലയിടത്തും അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം റോഡുകളിലൂടെ കടന്നു പോകേണ്ടി വരികയാണെങ്കിൽ നമ്മൾ വേഗത കുറച്ച് കരുതലോടെ പോവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് രാത്രിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ അത് നമ്മൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാകും. ചിലപ്പോഴൊക്കെ ഇങ്ങനെ വെള്ളം കിടക്കുന്ന സ്ഥലത്ത് അമിത വേഗത്തിൽ വന്ന് ബ്രേക്ക് ചെയ്താൽ ചിലപ്പോൾ ബ്രേക്ക് കിട്ടണമെന്നില്ല, പ്രത്യേകിച്ച് ഒരു ഇറക്കത്തിലോ മറ്റോ ഒക്കെ ആണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പലപ്പോഴും പലരും പറയാറുണ്ട് പരമാവധി രാത്രി യാത്രകൾ ഒഴിവാക്കും. എനിക്കും അത് തന്നെ പറയാനുള്ളത് പരമാവധി രാത്രി യാത്രകൾ ഒഴിവാക്കും. പക്ഷേ രാത്രി യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ടെങ്കിൽ അത് സേഫായ രീതിയിൽ യാത്ര ചെയ്യുക. കഴിയുന്നതും പകൽ ഓടിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയോടെ വാഹനം കൈകാര്യം ചെയ്യേണ്ട സമയമാണ് രാത്രി എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഒരുപാട് അമിത വേഗത്തിൽ ഓടിക്കാതിരിക്കുക, അതൊരു മിനിമം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കാൻ രാത്രി യാത്രയിൽ പറ്റും. ആ അങ്ങനെ ഓടിച്ചാൽ മതി. ഇപ്പോൾ 90-100 വേഗതയിൽ ഓടിച്ചു പോയി അപകടം ഉണ്ടാക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും സേഫ് ഒരു സേഫസ്റ്റ് സ്പീഡ് ലിമിറ്റ്, നമ്മളുടെ വാഹനത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സേഫ് സ്പീഡ് എന്താണോ റോഡ് കണ്ടീഷനിൽ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ഒരു സേഫ് ആയിട്ടുള്ള സ്പീഡ് സെലക്ട് ചെയ്ത് ആ വേഗതയിൽ ഓടിച്ചു പോകുന്നതായിരിക്കും നല്ലത്. എന്തു തന്നെയാണെങ്കിലും രാത്രി യാത്ര അപകടരഹിതമായിട്ട് നടത്താനായിട്ടുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തിട്ട് മാത്രമേ യാത്ര ചെയ്യാവുള്ളൂ, പ്രത്യേകിച്ചും ദീർഘദൂര യാത്രകൾ. ഓക്കെ, അപ്പം ട്രാഫിക് കണ്ടീഷൻസിനെ തിരിച്ചറിയാനും പോകുന്ന റൂട്ടിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനും ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാൻ പോകുന്ന സമയത്തെക്കുറിച്ചും ഇൻ്റർമീഡിയറ്റ് ഡീവിയേഷൻ പോയിന്റിനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കാനും പറ്റുന്ന രീതിയിൽ ഗൂഗിൾ മാപ്പ് പോലെയുള്ള ഡിജിറ്റൽ മാപ്പ് സൊല്യൂഷനുകൾ, ഡിജിറ്റൽ മാപ്പ് സർവീസുകൾ ശരിയായ രീതിയിൽ നിങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.